നിന്റെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തന്നോ മുഖ്യമന്ത്രി? എനിക്കൊന്നു മാത്രം അറിഞ്ഞാ മതി, 12 വർഷം മുമ്പ് അവർക്ക് നീ ചെയ്തു കൊടുത്ത ആ ഉപകാരം എന്തായിരുന്നു? ലേബർ റൂമില് അഞ്ജനയുടെ പ്രസവം എടുത്തതല്ല അതെന്ന് എനിക്കറിയാം. ആ സഹായം ഒരു വലിയ രഹസ്യമാണ്. നീ അതെന്നോട് പറയണം. ഈ ആവശ്യം സ്വന്തം ഭർത്താവിനോട് ചോദിക്കുന്നതായിരുന്നില്ലേ നല്ലത്? വിനയൻ സാറ് പറഞ്ഞു തരുമായിരുന്നല്ലോ ഉത്തരം. പരിഹസിക്കാണോ നീ? വിനയൻ എന്റെ ഭർത്താവാ. എന്റെ ഭർത്താവിനെ ചുറ്റിപ്പറ്റി ഒരു രഹസ്യം ഉണ്ടാവരുതെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. ആ നിർബന്ധം എനിക്കുമുണ്ട്. 12 വർഷം മുമ്പ് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്ത സഹായം ഒരു രഹസ്യമാണെന്ന് മാഡം തന്നെ സമ്മതിച്ചത് ഏതായാലും നന്നായി. രഹസ്യം രഹസ്യമായിട്ട് തന്നെ നിലനിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അത് പുറത്തു വന്ന പിന്നെ എന്റെ വാക്കിന് എന്താ വില? മാഡത്തിന്റെ ഭർത്താവിനും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും കൊടുത്ത വാക്ക് തെറ്റിക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പൊ ഗുരുതരമായ എന്തോ ഉണ്ടെന്ന് ഉറപ്പായി. ഒരു പ്രശ്നം ഗുരുതരമാക്കുന്നതും അല്ലാതാക്കുന്നതുമൊക്കെ അതിനോട് നമ്മൾ കാണിക്കുന്ന സമീപനം കൊണ്ടല്ലേ മാഡം? അങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് മാഡം ചിന്തിച്ച അതുണ്ട്, ഇല്ലെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതില്ല. ചോയ്സ് മാഡത്തിന്റെയാ, എന്നെ അതിലേക്ക് വലിച്ചിഴക്കരുത്. അതെ, രഹസ്യം അറിയാനുള്ള അവകാശം എനിക്കില്ലെന്നാണോ നീ പറയുന്നത്? അവകാശമുണ്ട്. അത് എന്നോടല്ല പക്ഷേ ചോദിക്കേണ്ടത്, വിനയൻ സാറിനോടാ, അല്ലെങ്കിൽ പ്രതിഭ മേടത്തോട്. ഒരന്യായ എന്നോട് വന്ന് സ്വന്തം ഭർത്താവിന്റെ രഹസ്യങ്ങൾ അന്വേഷിക്കുന്നത് കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണിന് ചേർന്നതാണെന്ന് മേഡം കരുതുന്നുണ്ടോ? ഇനി അഥവാ കരുതിയാലും ഞാനത് പറഞ്ഞു തരുമെന്ന് കരുതിയതാ മേഡം ചെയ്ത തെറ്റ്. മനസ്സിലായടി, നീ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിന്നെ വിളിച്ചപ്പോ തന്നെ ആ വിവരം നീ വിനയനെ അറിയിച്ചു. അവര് തന്ന ധൈര്യമാ നിന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. മേഡം, ഞാനൊരു സാധാരണക്കാരിയാ, എനിക്ക് എന്റെ നിലവാരത്തിൽ നിന്നുകൊണ്ടല്ലേ പെരുമാറാൻ പറ്റൂ. ദയവു ചെയ്ത് നിങ്ങൾ തമ്മിലുള്ള വഴക്കിൽ എന്നെയും കൂടെ കക്ഷി ചേർക്കാതിരിക്കൂ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. നിന്നെ അതെ, ഞാൻ നിനക്ക് ക്യാഷ് തരാം. ആ രഹസ്യം എന്താണെന്ന് നീ എന്നോട് പറയണം. എന്റെ ഒരു അവസ്ഥ നീ മനസ്സിലാക്കണം. ഗതികേടുകൊണ്ടാ ഞാൻ നിന്റെ മുന്നിൽ വന്നത്. ഞാനൊരു ഭാര്യയാണ്, അതെങ്കിലും നീ ഒന്ന് പരിഗണിക്കണം. ക്ഷമിക്കണം മേഡം, അന്ന് സംഭവിച്ചതൊന്നും പുറത്തു പറയാനുള്ള അവകാശം എനിക്കില്ല. പറഞ്ഞ ആ നിമിഷം ഞാൻ മരിക്കും. എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്, എന്നെ കാണാനും വരരുത്.